നമ്മുടെ കെ പി യോഹന്നാൻ പുന്നതമ്പുരാന്റെ കുറച്ച് ദിവസമായിട്ട് വാർത്തകളൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. ഇപ്പോൾ വിദേശത്താണ്, ഒളിവിലാണ്. അദ്ദേഹത്തെ ഇവിടെ വന്നാൽ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. താറാവ് കൃഷിയിലൂടെ നേടിയ കോടികൾ കോടികൾ എത്ര കോടികൾ അല്ലേ, 6000 കോടി ഒക്കെ ആസ്തിയുണ്ടെന്നാണ് പറയുന്നത്. കണ്ടെത്തിയത് തന്നെ ഏതാണ്ട് 17 കോടി രൂപയിലധികമാണ് കാറിൻ്റെ ഡിക്കിയിൽ നിന്നൊക്കെ കണ്ടെത്തിയത്. പിന്നെ ബിനാമി പേരുകളിൽ എന്തെല്ലാം തരികിടകൾ നടത്തി, എന്തെല്ലാം കാര്യങ്ങൾ നടത്തി. ഇവിടെ കവടിയാർ കൊട്ടാരം വരെ, കൊട്ടാരത്തിൻ്റെ ഭാഗം വരെ പണം കൊടുത്ത് വാങ്ങാനുള്ള ചില ഏർപ്പാടുകൾ വരെ ചെയ്തു. അതായത് ഇവിടെ എല്ലാം സ്ഥലങ്ങളിങ്ങനെ വാങ്ങിക്കൂട്ടി, എല്ലാം ബിനാമി ഇടപാടുകളാണ്. മാത്രമല്ല വിദേശ പണ വിനിമയ ചട്ടം ലംഘിച്ചുകൊണ്ട് പലതരത്തിലുള്ള അനധികൃതമായ കാര്യങ്ങളും കെ പി യോഹന്നാൻ തമ്പുരാൻ ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അജിത് ഡോവലും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്ക് തന്നെ വിശദാംശങ്ങൾ നോക്കാം. ആത്മീയ പ്രവർത്തനത്തിൻ്റെ മറവിൽ 6000 കോടിയുടെ അനധികൃത വിദേശ സഹായം വകമാറ്റിയ സംഭവത്തിൽ ബിലീവേഴ്സ് ചർച്ചിനുള്ള കുരുക്ക് കേന്ദ്ര സർക്കാർ മുറുക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ സഭയുടെ ഇടപാട് സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണത്തിനുള്ള നടപടിയാണ് പുരോഗമിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരെയല്ല, ഈ സഭയുടെ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ഈ സഭയുടെ ഏതാണ്ട് 10, 20, 22 വർഷത്തെ കംപ്ലീറ്റ് ചരിത്രം അരിച്ചു പെറുക്കിക്കൊള്ളാനാണ് അമിത്ഷായും അജിത് ഡോവലും ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 പതിറ്റാണ്ട് കെ പി യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ച് നടത്തിയ എല്ലാ ഇടപാടുകളും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് നൽകിയത്. അതേസമയം സമയവുമായി ബന്ധമുള്ള ചില പുരോഹിതരെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉള്ളവരെയും ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്തെങ്കിലും സ്ഥാപനങ്ങളിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. 80-ലധികം കേന്ദ്രങ്ങൾ ഇയാളുടെ പേരിൽ തന്നെയുള്ള അല്ലെങ്കിൽ ബിനാമി പേരുകളിലുള്ള 80-ലധികം കേന്ദ്രങ്ങളെ മറയാക്കി ഇത്രയും വർഷം നടത്തിയ സകലമാന സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. എന്നാൽ പോലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കിയാൽ മതി എന്നാണ് അമിത്ഷാ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓഫീസേഴ്സിൻ്റെ ഇടയിൽ നിന്നുള്ള അറിവാണ്. വിഷയത്തിൽ CBI അന്വേഷണം അടക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. 5 വർഷത്തിനിടെ സഭയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതാണ്ട് കോടിക്കണക്കിന്, അതായത് 2015 ശേഷം കോടിക്കണക്കിന് അനധികൃതമായ ഇടപാടുകൾ, ഈ 6000 കോടിയൊന്നും അല്ലെന്നാണ് പറയപ്പെടുന്നത്, ഇടപാടുകളാണ് സഭയുടെ പേരിൽ വന്നത്. ഈ 17-18 കോടി രൂപ അനധികൃതമായി പിടിച്ചെടുക്കുകയും ചെയ്തല്ലോ. അതിൽ എത്രയോ കോടി രൂപയുടെ നിരോധിച്ച നോട്ടുകളും ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ തുടങ്ങിയ പരിപാടിയാണ് ഇത്. നമ്മൾ നോട്ട് നിരോധനത്തിനൊക്കെ മുൻപേ ഇതുപോലെ തന്നെ ചാക്കിൽ കെട്ടി പണം സൂക്ഷിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അനധികൃതമായി വിദേശ ഫണ്ട് സ്വീകരിച്ചതിന്, ഇതുപോലെ ബിനാമി പേരുകളിൽ പല കള്ളത്തരങ്ങളും നടത്തിയതിന്, എല്ലാ ഇടപാടുകളും ജനങ്ങളെ പറ്റിച്ചതിന്, അതുപോലെ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട നമ്മളൊരു സ്റ്റോറി അന്ന് ചെയ്തിരുന്നു. ആശുപത്രിയിൽ നടക്കുന്നത് ചികിത്സയൊന്നുമല്ല, അവിടെ ആളെക്കൊല്ലലാണ് നടക്കുന്നത്, അവിടെ കഴുത്തറപ്പാണ് നടക്കുന്നത് എന്ന രീതിയിൽ ഒരു വ്യക്തിക്കുണ്ടായ, അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മളും ഒരു സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ ഇടപെട്ട, കെ പി യോഹന്നാൻ ഇടപെട്ട എല്ലാ മേഖലയിലും എല്ലാം തരികിടയാണ് നടക്കുന്നത്, എല്ലാം ബിനാമി ഇടപാടുകളാണ്, എല്ലാം അനധികൃത ഇടപാടുകളാണ്. ഈ വിഷയത്തിൽ അന്വേഷണം പൂർത്തിയാക്കി 20 വർഷത്തെ ഇയാളുടെ കംപ്ലീറ്റ് ചരിത്രം എടുത്ത്, ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ എടുത്ത് ചരിത്രം പൂർത്തിയാക്കി അന്വേഷണം നടത്തി തേങ്ങ ഉടച്ചിട്ട് വന്നാൽ മതി എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അമിത്ഷാ നേരിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അജിത് ഡോവലും ഈ വിഷയത്തിൽ ഇഡിക്ക് കത്തയച്ചിട്ടുണ്ട്, ഇമെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ കെ പി യോഹന്നാനെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ നെട്ടോട്ടം ഓടുന്നവരും ഡൽഹിയിലേക്ക് പോകാൻ കോട്ടും സൂട്ടും തയ്പ്പിച്ച് ഉടുപ്പുമൊക്കെ ഇട്ട് കാൽസറായും ഇട്ട് നിൽക്കുന്നവരുമൊക്കെ ഒന്ന് കേൾക്കുക, ഇത് മുഴുവൻ തീർത്തിട്ടേ ഇവിടുന്ന് മടങ്ങും, ഉറപ്പാണ്. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അപ്പീലില്ല. അതങ്ങനെയാണ്, അതങ്ങനെ വരൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.